ほう。 श्री गणेशाय नमः ॐ श्री सरस्वती नमः ॐ श्री गुरुभ्यो नमः सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पाद शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः समस्तजनकल्याणि निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मवित्वरं सद्गुरुं ब्रह्मवित्वरं मोकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं परमानन्दमाधवं सर्ववेदान्तसिद्धान्तगोचरं तमगोचरम् ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണദോസ്മ്യഹം സദ്ഗുരും പ്രണതോസ്മ്യഹം നമ്മൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് മുതലൊന്ന് വായിച്ച് നോക്കാം ഗദ്യയാണ് കേട്ടോ സതിതം പരമാദ്വൈതം स्वस्मादन्यस्य वस्तुनोऽभावाद् न ह्यन्यस्तदस्ति किञ्चित् सम्यक् परमार्थतत्त्वबोधदशायां यदिदं सकलं विश्वं नानुरूपं प्रतीदमज्ञानाद् तत्सर्वं ब्रह्मैव दोषम् मृत्कार्यभूतोऽपि मृतो न भिन्नः कुम्भोऽस्ति सर्वत्र तु मृत्स्वरूपात् न कुम्भरूपं पृथगस्ति कुम्भः कुतो मृषा कल्पितनाममात्रः केनापि मृद्भिन्नतया स्वरूपं घटस्य सन्दर्शयितुं न शक्यते അതോ ഘടകൽപിതയേവ മോഹാദ് മൃദേവ സത്യം പരമാർത്ഥഭൂതം ഇപ്പോൾ സത്യം സാക്ഷാത്കരിച്ച ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലത് കാണുന്നില്ല അദ്ദേഹം കാണുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒന്നു മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് സത്യം മാത്രമേ ഉള്ളൂ അതല്ലാതെ സത്യത്തിൽ നിന്ന് വ്യതിരിക്തമായിട്ട് വേറൊന്നുമില്ല സത്യമല്ലാതെ വേറൊന്നുമില്ല ഇപ്പം മുമ്പ് വ്യത്യസ്തമായിട്ട് കണ്ടിരുന്നതെല്ലാം സത്യസാക്ഷാത്കാരം അല്ലെങ്കിൽ സത്യസാക്ഷാത്കാരത്തിന് ശേഷം മുമ്പ് വ്യത്യസ്തമായിട്ട് തന്നിൽ നിന്നും അന്യമായിട്ട് തോന്നിയിരുന്ന ഈ ലോകം പിന്നീട് എങ്ങനെ എങ്ങനെയാ ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യമൊന്നുമല്ല കേട്ടോ ആ ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ പ്രകടമാകുന്ന കാഴ്ചകൾ മാത്രമാണത്രേ ഇതെല്ലാം സത്യത്തിൽ ഉണ്ടെന്ന് തോന്നിക്കുന്നതായിട്ടുള്ള ചില പ്രതിഭാസങ്ങള് മാത്രം അപ്പം എങ്ങനെയാണ് നമ്മളും ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നാണെങ്കിലോ ആരംഭത്തിൽ വ്യതിരേകരീതിയിലൂടെ അതായത് ആദ്യമേ തന്നെ അനാത് ആത്മ അനാത്മവിവേചനം എന്നൊക്കെ പറഞ്ഞുവല്ലോ ആത്മാ അനാത്മാവിൽ നിന്നും വ്യത്യസ്തമായിട്ട് അന്വേഷണം ചെയ്യണം പിന്നീട് ആ അന്വേഷണം ചെയ്ത് അത് അതിൻ്റെ ലക്ഷ്യത്തിലെത്തി കഴിയുമ്പോൾ സത്യത്തെ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാം ഈ വ്യത്യസ്തമായിട്ട് ആത്മാവിൽ നിന്നും വ്യത്യസ്തമാണ് അനാത്മാവ് അല്ലെങ്കിൽ അനാത്മാവിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം ചെയ്യുന്ന ആ രീതിക്കാണ് രീതി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണത് എങ്കിലും ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ട് പോകും ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം വ്യതിരേക രീതി എങ്ങനെ പഞ്ചഘോഷാത് വിലക്ഷണഹാവസ്ഥാത്രയ സാക്ഷി എ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അന്വയ രീതിയിലേക്ക് വരും അന്വയ രീതി എന്ന് വെച്ചിട്ടുണ്ടായെങ്കിലോ ഏതുപോലെയാണോ ആദ്യം ആദ്യം അവിടെ യഥാർത്ഥത്തിൽ കയറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പാമ്പിനെ കണ്ടു അപ്പോൾ അവിടെ കയറാണ് ഉള്ളത് പാമ്പിൽ നിന്നും അത് വ്യത്യസ്തമാണ് എന്നൊക്കെ മനസ്സിലാക്കി പിന്നെയോ ആ കയറിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നു ഏ അവിടെ പാമ്പ് കാണാനായിട്ട് ഒരു സാധ്യതയുമില്ല അവിടെ കയറ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു തന്ന് അന്വേഷണമൊക്കെ നടത്തി പൂർത്തിയായി കയറ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ റിയാലിറ്റി അറിഞ്ഞിട്ടുണ്ടായെങ്കിലും കയറിനെ കണ്ടാലോ അവിടെ പാമ്പില്ലേ ഇല്ല അപ്പം പാമ്പായി കണ്ടതെല്ലാം കയറു മാത്രമായിരുന്നു പാമ്പായിട്ട് പ്രകടമായതാണ് എന്നുള്ള ആ ഒരു എന്താ അവസ്ഥയിലെത്തുന്നു അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം എടുത്ത് കയറും പാമ്പും സ്വപ്നവും അല്ലേ സ്വപ്നം സ്വപ്നം കാണുമ്പോൾ ഞാൻ വേറെയാണ് സ്വപ്ന പദാർത്ഥങ്ങളെല്ലാം വേറെയാണ് പിന്നീട് സ്വപ്നത്തിൽ നിന്നും ഉണർന്നിട്ടുണ്ടെങ്കിലോ സ്വപ്നത്തിൽ നിന്നും ഉണർന്നിട്ടുണ്ടായെങ്കിൽ സ്വപ്നത്തിൽ കണ്ടതെല്ലാം എൻ്റെ മനസ്സ് മാത്രമായിരുന്നു അന്വയേന അതെല്ലാം ഞാൻ എൻ്റെ മനസ്സ് മാത്രമായിരുന്നു എന്നുള്ള ആ ഒരു സത്യത്തിൽ എത്തിച്ചേരുന്നു അപ്പോൾ ഒരേ തത്വം പ്രകടമാകുന്നതാണ് അല്ലെങ്കിൽ ഒരേ തത്വത്തിൻ്റെ വിവിധ പ്രകടനങ്ങളാണ് ഈ ലോകം അതുമല്ല എങ്കിൽ ആ സത്യത്തിൽ പ്രകടമായി കാണുന്ന ആണ് കാണുന്നതാണ് ഈ ലോകം ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ എന്തുമാത്രം ആശ്വാസമാണ് എന്നോ ഇതിൻ്റെ സാക്ഷാത്കാരമൊന്നും വേണ്ട ഈ ഒരു അറിവ് തന്നെ അത്രമാത്രം ആശ്വാസമാണ് അതല്ല എങ്കിൽ ് ഈ ഒരു അറിവിനെ നിരന്തരം അനുസന്ധാനം ചെയ്താൽ വളരെ ആശ്വാസമാണ് അതല്ല എങ്കിൽ എപ്പോഴും ഏതെങ്കിലും വല്ലോ ഹിമാലയത്തിലും പോയി ഗുഹയ്ക്കകത്തെങ്ങാനും ഇരുന്നാലോ ഈ ലോകം വളരെ വൃത്തികെട്ടതാണ് ഈ ലോകം ഭയാനകമാണ് എപ്പോഴും ഭയമാണ് ഇപ്പം ഈ ഒരു ഈ ലോകത്തെ ഭയന്ന് ഒരു ഗുഹയ്ക്കകത്ത് തന്നെ ഇരിക്കേണ്ടി വരും ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കിയില്ല ഇങ്ങനെ അനുഭവിച്ചില്ല എങ്കിൽ ഈ സത്യത്തെ സാക്ഷാത്കരിച്ചില്ല ഇനി ഇത് മനസ്സിലാക്കിയിട്ടുണ്ടായെങ്കിലോ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും അവിടെ അവിടെ എല്ലാം ഒന്നിൻ്റെ ആ പ്രകടനമാണ് അല്ലെങ്കിൽ എവിടെ അവിടെ എല്ലാം ഈ തത്വം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം വേറെ ആശ്വാസമുണ്ടോ അപ്പോൾ ഇവിടെ കുറഞ്ഞു തതിതം ബ്രഹ്മൈവം അതുകൊണ്ട് ഇതെല്ലാം ബ്രഹ്മം മാത്രമാണ് പ്രത്യസ്ത പ്രത്യസ്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം അവസാനിച്ചു എല്ലാ തരത്തിലുള്ള ഭാവന അതെല്ലാം അവസാനിച്ചു അവസാനിച്ച അവസ്ഥയിൽ ഇതെല്ലാം ബ്രഹ്മമാണ് എന്നുള്ള അതായത് നാമരൂപമാകുന്ന ഈ ലോകം പലതരത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും നാമം രൂപം അതുമാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാറ്റിനും ഒരു നാമമുണ്ട് ഒരു രൂപമുണ്ട് അപ്പോൾ ഈ നാമരൂപമാകുന്ന ഈ പ്രപഞ്ചം പലതായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുമ്പോഴും ഈ ബോധം അതാ ഇതിനെ പലതായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ പോലും സാധാരണക്കാരായിട്ടുള്ള നമ്മളോടാണ് കേട്ടോ നമ്മൾക്ക് ഇത് ഈ തത്വം അത് നിരന്തരം വിചിന്തനം ചെയ്തുകൊണ്ടിരുന്നാൽ വലിയ ആശ്വാസമാണ് അത് അനുഭവിച്ച് തന്നെ അറിയാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു അല്ലേ കുംഭം കുംഭം കുടം മൺകുടം അത് മണ്ണിൻ്റെ കാര്യമാണ് മണ്ണിൻ്റെ പ്രോഡക്റ്റാണ് അത് മണ്ണിൽ നിന്നും വ്യത്യസ്തമല്ലതാനും മണ്ണിൽ നിന്നും വ്യത്യസ്തമായിട്ട് മണ്ണിൽ നിന്ന് അന്യമായിട്ട് കുടത്തിന് അല്ലെങ്കിൽ മൺകുടത്തിന് വേറൊരു നിലനിൽപ്പേയില്ല അപ്പോൾ കുംഭം എന്നത് കുംഭമോ അല്ലെങ്കിൽ കൂജയോ ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു നാമം മാത്രമാണ് മണ്ണിനു കൊടുത്തിരിക്കുന്ന ഒരു നാമം ഇപ്പൊ ഘടത്തിനെ മണ്ണിൽ നിന്നും ഭിന്നമായിട്ട് കാണിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല അതുകൊണ്ട് കുംഭമായി കാണുന്നതെല്ലാം കാണുന്നതും സ്പർശിക്കുന്നതും എല്ലാം എന്താണ് മണ്ണ് തന്നെയാണ് മൃദേവ സത്യം പരമാർത്ഥഭൂതം ഓക്കെ ആഹാ ഈ നാമത്തിനും ഓ അപ്പോൾ നാമവും രൂപമൊന്നും വേണ്ട എന്നാണോ ഈ പറഞ്ഞു വരുന്നത് നാമത്തിനും രൂപത്തിനുമൊക്കെ പ്രായോഗികമായിട്ടുള്ള തലത്തിൽ അതിൻ്റേതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് ഇല്ലാത്ത കുടത്തിൽ വെള്ളം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനോ ചോറ് ചോറുപാകം ചെയ്യാനോ അരി അരി വയ്ക്കാനോ ഒന്നും സാധിക്കുകയില്ല നാമങ്ങളില്ല എങ്കിൽ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ സാധിക്കും അപ്പോൾ നാമരൂപങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട് പ്രായോഗിക തലത്തിൽ അതിന് അതിൻ്റേതായിട്ടുള്ള മഹത്തായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് മണ്ണിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ആ ഉപകരണങ്ങളെല്ലാം മണ്ണാണ് എന്ന് മനസ്സിൽ അല്ലേ അതുപോലെ തന്നെയാണ് ഇവിടെ കാണുന്നതെല്ലാം ആ ഉദാഹരണത്തിന് ആയിട്ടാണ് ഈ മണ്ണും അതുപോലെ തന്നെ സ്വർണവും ഉണ്ട് ആഭരണങ്ങളെയും അതിൻ്റെ അതിൻ്റെ രൂപത്തെയും നാമത്തെയും മാത്രമാണ് നമ്മളുടെ ദൃഷ്ടിയെങ്കിൽ നമ്മൾ സ്വർണത്തെ അറിയുന്നില്ല അല്ലേ അതേ സമയത്ത് സ്വർണം സ്വർണത്തെയാണ് സ്വർണത്തെ അറിയാം എങ്കിൽ ഈ ആഭരണവും നാമവും രൂപവും മാത്രമാണ് എങ്കിലും നാമവും രൂപവും ഒക്കെ കാണുമ്പോഴും നമ്മൾക്കറിയാം അത് സ്വർണ്ണമാണ് എന്ന് അപ്പോൾ ജഗത് വിലക്ഷണം ബ്രഹ്മ ആദ്യം നമ്മൾ അങ്ങനെയാണ് പഠിക്കുക അല്ലേ ജഗത് വിലക്ഷണം ബ്രഹ്മ ബ്രഹ്മണോന്യത്ന കിഞ്ചന ആത്മബോധത്തിൽ ആചാര്യ ഭഗവാന്റെ തന്നെ ആത്മബോധത്തിലുള്ളതാണ് ജഗത് വിലക്ഷണം ബ്രഹ്മ ബ്രഹ്മണോന്യത്ന കിഞ്ചന ബ്രഹ്മാന്യത് ബ്രഹ്മാന്യത് ഭാതി ചേത്യ മരുമരീചിക ഹാ ജഗത് വിലക്ഷണം ബ്രഹ്മ അപ്പം ബ്രഹ്മം ജഗത്തിൽ നിന്ന് വിലക്ഷണമാണ് ബ്രഹ്മ ജഗത്തിൽ നിന്നും വിലക്ഷണമാണ് എന്ന് ആദ്യം പറഞ്ഞു അപ്പോൾ പിന്നെ ജഗത്തായിട്ട് കാണുന്നത് എന്താണ് ബ്രഹ്മത്തിൽ നിന്നും വിലക്ഷണമാണ് അങ്ങനെയാണ് എങ്കിൽ ബ്രഹ്മമായിട്ട് ജഗത്തായിട്ട് കാണുന്നത് എന്താണ് ബ്രഹ്മ അന്യത്ഭാതി ഇനി ജഗത്തായിട്ട് കാണുന്നത് ബ്രഹ്മം തന്നെയാണ് ഇനി ബ്രഹ്മ അന്യത് ഭാതി ചെയ്ത് ഇനി ബ്രഹ്മമല്ലാതെ എന്തെങ്കിലും കാണുന്നുണ്ട് എങ്കിൽ അത് അതിൻ്റെ പേരാണ് മിഥ്യ ബ്രഹ്മത്തിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പ്രത്യക്ഷപ്പെടുന്നു എന്തെങ്കിലും പ്രകടമാകുന്നു എങ്കിൽ അതിനുള്ള പേര് കൊടുത്തിരിക്കുന്നതാണ് ഇ ഇംഗ്ലീഷിലും നമ്മുടെ മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ മിഥ്യ എന്നും പറയുന്നു ഏതുപോലെ യഥാ മരുമരീചിക അപ്പോൾ ഈ ലോകം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം വളരെ ദുഃഖമാണ് അല്ലേ കൂടുതലൊന്ന് വിചിന്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം ഇവിടുന്ന് കിട്ടുന്നതും ഒക്കെ ഒക്കെ കൊടുത്തതും കിട്ടിയതും ഒക്കെ ദുഃഖമാണ് ദുഃഖപൂർണ്ണമാണ് പിന്നെ മാത്രമല്ല നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു ഇന്നു കാണുന്നത് നാളെ ഇല്ല ചിന്മയി ഇന്നു കാൺമതു നാളെ ഇല്ല ഹോ ചിന്മയി നിറേ ലീലകൾ അല്ലെ ഇവിടെ ഒന്നിനും ഒരു തീർച്ചയില്ല ഇങ്ങനെ ഇതാണ് ജഗത്തിൻ്റെ സ്വരൂപം അതേസമയത്ത് ബ്രഹ്മസ്വരൂപം സച്ചിദാന സത്യം ജ്ഞാനം അനന്തം വിശുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കണ്ടു സച്ചിദാനന്ദ സ്വരൂപം ഇപ്പം എന്നിട്ട് പറയാണ് ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താ അതിൽ മനസ്സിലാക്കേണ്ടത് ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മത്തെ നമ്മൾ അറിയുന്നില്ല എങ്കിൽ അല്ലെ അസ്ഥി ഭാതി പ്രിയം ഈ തരത്തിലൊക്കെ ഇതിനെ കുറെ കൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ സത്യസ്വരൂപമായിട്ടുള്ള ബ്രഹ്മം അതിൽ നിന്നും വ്യത്യസ്തമായി എന്താ ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നാം എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നാം ഇവിടെ കാണുന്നതെല്ലാം എന്ത്ന്ന് ഇവിടെ പറ ശാസ്ത്രം പറഞ്ഞു തന്നിരിക്കുന്നു മിഥ്യ അപ്പോൾ ബ്രഹ്മത്തിന് വിപരീതമായിട്ട് നാം അനുഭവിക്കുന്നതെല്ലാം മിഥ്യ ഇപ്പം നമ്മുടെ അനുഭവങ്ങളോ മിഥ്യ ഇപ്പം ബ്രഹ്മമാനന്ദസ്വരൂപം നമ്മളുടെ ദു അനുഭവം ദുഃഖമാണ് ബ്രഹ്മമെന്നുള്ളത് ചൈതന്യമാണ് ഈ ജഗത്താണ് എങ്കിലോ നമ്മളുടെ അനുഭവം ജഡമാണ് അപ്പം നമ്മളുടെ അനുഭവം എന്താണ് ബ്രഹ്മത്തിൽ നിന്ന് വ്യത്യസ്ത അല്ലേ അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ എന്താണ് എത്ര കൃത്യമായി എത്ര യുക്തിഭദ്രമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും നമ്മളുടെ അനുഭവങ്ങളെല്ലാം മിഥ്യയാണ് ബ്രഹ്മം ആനന്ദ സ്വരൂപമാണ് എങ്കിൽ നമ്മളുടെ അനുഭവം ദുഃഖമാണ് അപ്പോൾ ആ ദുഃഖം എന്നുള്ളത് എന്താണ് മിഥ്യ മിഥ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ ഇനി സുഖമാണെങ്കിലോ അതും അങ്ങനെ തന്നെയാണ് സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ സുഖവും എങ്കിലും സുഖമാണെങ്കിലും എങ്കിലും അനുഭവിക്കുന്ന സമയത്ത് ഉള്ളു അത് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിലോ സമമിഹ നാരായണ ജയ അപ്പോൾ നമ്മുടെ വിചാരം നമ്മളുടെ ദുഃഖം മാത്രമേ സത്യമായിട്ടുള്ളൂ എൻ്റെ ദുഃഖം മാത്രമാണ് സത്യം പക്ഷേ ഈ ലോകത്ത് ഇടമുഴകുമ്പോഴ് വേദാന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് എന്ന് പറയരുത് നിങ്ങളുടെ അനുഭവം എല്ലാം മിഥ്യയാണ് കേട്ടോ നിങ്ങളുടെ ദുഃഖം മിഥ്യയാണ് അത് എനിക്ക് വരുമ്പോഴോ എൻ്റെ പൈസ പോയിട്ടുണ്ടായെങ്കിൽ ആ അതിൻ്റെ പെയിൻ എനിക്കറിയാം വത്തി എൻ്റെ ഒരു എന്താ ആ ഇവിടെ ഒരു ഒരു ലേഡി വന്ന് പറയുകയുണ്ടായി ഗുരുവായൂർ തൊഴാൻ പോയപ്പോൾ അവരുടെ പാസ്പോർട്ടും പിന്നെ എന്താ അവരുടെ എപ്പഴ്സിന്നൊക്കെ കുറേ അമ്പതിനായിരം രൂപയോ മറ്റോ പോയി എത്ര അത് മിഥ്യം എൻ്റെ എൻ്റെ ഓട്ടീസില് നിന്ന് അഞ്ച് രൂപ പോയിട്ടുണ്ടായെങ്കിൽ അതിൻ്റെ പെയിൻ അത് സത്യം ഇതിന് പറയുന്നതാണ് രാക്ഷസി വേദാന്തം അപ്പം മറ്റുള്ളവരുടെ ദുഃഖം മിഥ്യയായിട്ടും എൻ്റെ ദുഃഖം സത്യമായിട്ടും ഒരിക്കലും ഒരു സാധു കാണില്ല സാധുവിന് തൻ്റെ ദുഃഖം അത് മിഥ്യയാണ് പക്ഷേ മറ്റൊരുവൻ്റെ ഏ വഴി ഉണ്ടാക്കാം വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അല്ലേ മറ്റൊരുത്തൻ്റെ ദുഃഖം ദുഃഖത്തെ സാധു സത്യമായിട്ടും കാണും തൻ്റെ ദുഃഖത്തെ അത് മിഥ്യയായിട്ടും കാണും ഇങ്ങനെ ഇത് ലോകത്തിൻ്റെ പ്രായോഗിക തലത്തിലാണ് കേട്ടോ സത്യത്തിൽ എല്ലാം സാധുവിൻ്റെ ആണെങ്കിലും സാധാരണക്കാരൻ്റെ ആണെങ്കിലും അനുഭവങ്ങൾ അത് സത്യത്തിൽ പ്രകടമാകുന്നതാണ് സുഖമാണ് എങ്കിലും ദുഃഖമാണ് എങ്കിലും അത് മിഥ്യയാണ് അപ്പം നാം ആ തത്വത്തിൽ നിന്നും പരമതത്വത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അനുഭവിക്കുന്നത് എല്ലാം മിഥ്യ ആ പരമതത്വത്തിൽ നിന്നും സത്യത്തിൽ നിന്നും ബ്രഹ്മത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നാം എന്തൊക്കെ ൊക്കെ കാണുന്നുവോ എന്തൊക്കെ അറിയുന്നുവോ അതെല്ലാം മിഥ്യയാണ് മിഥ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും സത്യമല്ലാത്തത് ഇല്ലാത്തതെന്നൊന്നും വിശ്വസി ഇല്ലാത്തതെന്നൊന്നും പറഞ്ഞാൽ നമുക്കത്ര നമ്മളിപ്പോഴല്ലേ അതിൽ നിന്ന് അത് കണ്ടിട്ട് വന്നത് പച്ചയായിട്ട് അനുഭവിച്ചിട്ട് ഇരുന്നിട്ട് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അംഗീകരിക്കാനായിട്ട് അതുകൊണ്ട് സത്യമല്ലാത്തതാണത് എന്ന് വിശ്വസിക്കാം എന്ന് അംഗീകരിക്കണം ഇരുന്നൂറ്റി മുപ്പതാമത്തെ ശ്ലോകം सद्ब्रह्मकार्यं सकलं स देवं सद्ब्रह्मकार्यं सकलं स देवं तन्मात्रमेदन्न ततोऽन्यदस्ति तन्मात्रमेदन्न ततोऽन्यदस्ति अस्तिदियो वक्तिन तस्य मोहो अस्तिदियो वक्ति न तस्य मोहो विन् विनिर्गतो निद्रिद तत् പ്രജൽപ്പ പ്രജ്വൽപ്പ ഒന്നുകൂടി വായിക്കാം സബ്രഹ്മ്യം സകലം സ ദം തന്മാത്രമേതോന്യസ്തി അസ്തിയോ ഭക്തി നോഹോ വിനിർഗോ നിദ്രത നിദ്രദ്രിതവത് പ്രജൽപ്പ നിദ്രിതവത് പ്രജൽപ്പ നക് സത് ബ്രഹ്മകാര്യം സകലം സദേവം ഏവം ഏവം എന്ന് വെച്ചിട്ടുണ്ടായെങ്കിലോ അങ്ങനെ ഇപ്രകാരം എങ്ങനെ അതായത് മണ്ണിൽ നിന്നും ഇതിന് മുമ്പിലത്തെ ഉദാഹരണം ഏതാ പറഞ്ഞത് ഇന്നലെ പറഞ്ഞു നിർത്തിയത് മണ്ണിൽ നിന്നും കുംഭം വ്യത്യസ്തമല്ലാത്തതുപോലെ ഏവം അതുപോലെ സദ്ബ്രഹ്മകാര്യം ഈ പ്രപഞ്ചം ബ്രഹ്മത്തിൻ്റെ കാര്യമാണ് കുംഭം മണ്ണിൻ്റെ കാര്യമാണ് എങ്കിൽ മണ്ണിൻ്റെ പ്രോഡക്റ്റാണ് കുംഭമെങ്കിൽ ഈ ജഗത്ത് എന്നുള്ളത് ബ്രഹ്മകാര്യമാണ് ബ്രഹ്മത്തിൻ്റെ പ്രോഡക്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ അല്ലേ സ്വർണ്ണാഭരണങ്ങൾ സ്വർണം തന്നെ അതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ കാര്യം ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് ബ്രഹ്മം തന്നെയാണ് മണ്ണുപ മണ് മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങൾ മണ്ണ് തന്നെ സ്വർണത്തിൻ്റെ ആഭരണങ്ങൾ സ്വർണം തന്നെ അതുകൊണ്ട് സത് ബ്രഹ്മകാര്യം ബ്രഹ്മമേവ ആഹാ സകലം സദേവം ഇപ്പോൾ തന്മാത്രമേതോന്യതസ്ഥി അപ്പോൾ അത് മാത്രമാണ് ഇതെല്ലാം അപ്പോൾ അല്ലാത്തതൊന്നുമില്ല അല്ലാത്തതൊന്നുമില്ല അസ്ഥീതിയോ വക്തി ആരെങ്കിലും യഹ ആരെങ്കിലും ഇനി അങ്ങനെയല്ല എന്ന് പറയുന്നു എങ്കിൽ ഏയ് ഇതങ്ങനെയല്ല എന്ന് പറയുന്നു എങ്കിൽ എന്താ ഇപ്പം ചെയ്യേണ്ടത് അസ്ഥീതിയോ ഭക്തി നദസ്യ മോഹ മോഹം കൊണ്ട് അറിയില്ലയേ ഭ്രമം മാറിയിട്ടില്ല അങ്ങനെ ഇത് പറയുന്നു എങ്കിൽ ആഹാ വിനിർഗതോ നിദ്രിതവത് പ്രജ്വൽ പ്രജ്വൽപ അദ്ദേഹത്തിൻ്റെ സംസാരം എൻ എങ്ങനെയായിരിക്കും നിദ്രിതവത് പ്രജ്വൽപഹ നിദ്രിതവത് എന്ന് വെച്ചാൽ ഉറക്കത്തിൽ വർത്തമാനം പറയുന്നത് പോലെയാണ് ഉറക്കത്തിൽ ജ്വൽപ്പനമാണ് അല്ലേ ആ അദ്ദേഹത്തിൻ്റെ വർത്തമാനം അദ്ദേഹം ഇതൊന്നും ഇല്ല ഏ നിങ്ങൾ പറയുന്നതൊന്നും സത്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അത് വെറുതെ നിദ്രിതവത് നിദ്രിതവത് പ്രജ്വൽപ്പകം ജ്വൽപ്പനം പോലെയാണ് അപ്പോൾ ഈ ഉറക്കത്തിൽ വർത്തമാനം അങ്ങനെയുണ്ട് ചില ആളുകൾ ഉറക്കത്തിൽ വർത്തമാനം പറയും ആ അത് ഉണർന്നിരിക്കുന്നവർക്ക് വലിയൊരു കൗതുകമാണ് അവരത് റെക്കോഡൊക്കെ ചെയ്യും കൂർക്കം വലിക്കുന്ന ഇവിടെ കൂർക്കം വലിക്കുന്ന റെക്കോർഡ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ സമ്മതിക്കില്ലേ പിന്നെ ഇപ്പം എന്താ ചെയ്യണത് അപ്പോൾ ചില ഇത്ര കേട്ടോ ഇവിടെ വർത്തമാനം പറയുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട് അപ്പോൾ ഈ വളരെ കൂടി റെക്കോർഡ് ചെയ്യും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണർന്ന് കഴിയുമ്പോൾ നുണയല്ലാതെ പറയില്ലായിരിക്കും അപ്പോൾ ഉറക്കത്തിൽ മാത്രമാണ് സത്യം പറയുകയുള്ളു അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുക അങ്ങനെയല്ലേ സ്ലീപ്പ് വാക്കർ സ്ലീപ്പ് ടോക്കർ അങ്ങനെയൊക്കെ ഉണ്ട് ഉറക്കത്തിൽ പലതും ഒക്കെ അപ്പോൾ ഒരാൾ തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ് എനിക്കിങ്ങനെ ഉറക്കത്തിൽ സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഞാൻ എന്ത് ചെയ്യണം എന്തായിപ്പം ചെയ്യേണ്ടത് വലിയ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഉറക്കത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരൻ നല്ലൊരു കൂട്ടുകാരനാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നല്ലൊരു ഉപദേശം കൊടുത്തു നീ ചെയ്യരുതാത്തതൊന്നും ചെയ്യരുത് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് പ്രശ്നം ഉണ്ടാകുന്നത് അവരവർക്ക് വിധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരവർക്ക് പറഞ്ഞിട്ടുള്ളത് മാത്രം ചെയ്താൽ മതി അരുതാത്തതൊന്നും ചെയ്യാതിരുന്നാൽ മതി ഇനി അതുമല്ല എങ്കിൽ വല്ലതും സൗണ്ട് പ്രൂഫ് എയർ കണ്ടീഷൻ റൂമിലോ ഒക്കെ പോയി ഉറങ്ങുക ക്ലോസ് ചെയ്തിട്ട് ഉറങ്ങുക അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് ഇറങ്ങുക ഉറങ്ങുക ആണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു മുക്തമാകാൻ പറ്റുകയുള്ളു ഇവിടെ ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത് മോഹത്തിൽ നിന്ന് കയറ മോഹത്തിൽ നിന്ന് മോഹത്താലാണ് കേട്ടോ ഇവിടെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് ദൃഷ്ടാന്തത്തിലേക്ക് വരാം ആരെങ്കിലും ഇവിടെ ബ്രഹ്മമല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അയാൾ ഈ അദ്ദേഹത്തിൻ്റെ സംസാരം നിദ്രിതവത് പ്രജോൽപക അപ്പം അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് എന്താ കാരണം ഇവിടെ ബ്രഹ്മ അല്ലാതെ വേറൊന്നും ഇല്ല വേറെ ഒന്നും നിലനിൽക്കുന്നില്ല ഏയ് നിലനിൽപ്പ് തന്നെയാണ് ബ്രഹ്മം നിലനിൽപ്പെന്നുള്ളതിന് എന്താ വാക്ക് സത്ത് അല്ലെങ്കിൽ ഉണ്മ ആ ഉണ്മയാണ് സത്യം അപ്പം ബ്രഹ്മത്തിൽ നിന്നും അന്യമായിട്ട് എന്തെങ്കിലും നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ഉണ്മയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്മയല്ലേ അല്ലേ ഉണ്ട് സദാ ഉണ്ട് എന്നുള്ള ആ ഉണ്മം ഇപ്പോൾ മരുഭൂമിയിൽ മണലല്ലാതെ വേറൊന്നുമില്ല ജലം കാണുന്നു എങ്കിൽ അതാണ് എന്തെന്ന് മിഥ്യ മരുഭൂമിയിൽ മണൽ മാത്രമേ ഉള്ളൂ ഇനി ആരെങ്കിലും അതിനെ ജലമായിട്ടോ പുഴയായിട്ടോ ഒക്കെ കാണുന്നുണ്ട് എങ്കിൽ ആ കാണുന്നത് മണൽ മാത്രമാണ് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ മരുഭൂമിയിൽ മരുമരീചിക എന്ന് പറയും അല്ലെ മിറാജ് വാട്ടർ എന്ന് പറയും അത് സത്യമായിട്ടുള്ളതല്ല അത് സത്യമല്ല തോന്നുന്നു എങ്കിൽ കുഴപ്പമൊന്നുമില്ല തോന്നുന്നു എന്ന് കരുതിക്കൊണ്ട് അവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല പക്ഷേ അത് സത്യമാണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഓടണം അതിൻ്റെ പുറകെ അത് കിട്ടാനായിട്ട് ഓടേണ്ടി വരും അപ്പോൾ അതുപോലെ ഇവിടെ ഈ ഇവിടെയും ഇത് തന്നിൽ നിന്ന് അന്യമാണ് എന്നറിഞ്ഞിട്ട് അതിനെ വെട്ടിപ്പിടിക്കാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇനി വ്യത്യസ്തമായിട്ട് തോന്നുന്നു എങ്കിൽ തന്നിൽ നിന്നും വ്യത്യസ്തമായിട്ട് തോന്നുന്നു എങ്കിൽ അത് മിഥ്യയാണ് അപ്പോൾ മിഥ്യയെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാവ് അന്തിയോളം അല്ലെങ്കിൽ പകൽ അന്തിയോളം ഈ കഷ്ടപ്പെടുന്നത് മിഥ്യ മിഥ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സത്യമല്ലാത്തത് അപ്പോൾ എല്ലാം ബ്രഹ്മം എന്ന് എവിടെ അപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന് എന്തെങ്കിലും പ്രമാണമുണ്ടോ ചില ആളുകളൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ താൻ ചിലപ്പോൾ തന്നെ ക കവിതകളൊക്കെ എഴുതും എന്നിട്ട് പറയും അത് ഇന്നെടുത്ത് ഇന്നെയാണ് ഉള്ളൂരെഴുതിയതാണ് വള്ളത്തോളം എഴുതിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാലല്ലേ ആളുകൾ അങ്ങനെയുണ്ട് ചില ആളുകൾ ഇവിടെ എന്താ അപ്പോൾ നമ്മളിങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ഉപന്യാസമൊക്കെ വലിയ എസ് എ ഒക്കെ എഴുതണം അപ്പോൾ കൊട്ടേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് എന്തെങ്കിലും ഒരു കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒരു കോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് കോമയൊക്കെ ഇട്ട് കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഈ ഗ്യാസ് അടിക്കുന്ന ഒരു കുട്ടി മിസ്റ്റർ ആരാണ്ടർ സെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി അപ്പോൾ ടീച്ചർ അവനെ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു ആരായി മിസ്റ്റർ ടീച്ചർന്ന് തന്നെ ഒരു കൺഫ്യൂഷൻ അത് ഏത് ചിന്തകനാണ് എന്ന് ഓർത്തിട്ട് ഇപ്പോൾ മിസ്റ്റർ ആരാൻഡർ ആരോ പറഞ്ഞു അതിനാണ് ഒരു പേരിട്ടിട്ട് മിസ്റ്റർ ആരാണ്ടർ അപ്പോൾ ഇതുപോലെ എല്ലാം ബ്രഹ്മാണെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണെങ്കിൽ അടുത്ത ശ്ലോകം നൂറ്റി മുപ്പത്തൊന്ന് ബ്രഹ്മേദം വിശ്വമിത്യേവ വാണി श्रौतीब्रूते धर्वनिष्ठाव श्रौतीब्रूते धर्वनिष्ठाव तस्मादेतद्ब्रह्म मात्रं हि विश्वं तस्मादेतद् हि विश्वम् नाधिष्ठानाद् भिन्नतारोऽपि तस्य नाधिष्ठानाद् भिन्नतारोऽपि तस्य ब्रह्मैवेदं विश्वमित्येव वाणी श्रौतीब्रूते धर्वनिष्ठाव तस्मादेतद् ब्रह्ममात्रं हि विश्वं नाधिष्ठानाद् तस्य ब्रह्म ഏവ ഇതം വിശ്വം ബ്രഹ്മൈവേദം വിശ്വം അങ്ങനെ ശ്രുതിയുണ്ട് ശ്രുതിയിലുള്ളതാണ് അപ്പോൾ ഏവ വാണി ഇത് ഈ കൊട്ടേഷൻ വാണി ഇതൊരു ബ്രഹ്മൈവേദം വിശ്വം ഇതൊരു കൊട്ടേഷനാണ് ബ്രഹ്മൈവേദം വിശ്വം എന്ന് പറഞ്ഞിട്ട് ഇത് ശ്രൗതി ശ്രൗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ വാണിയാണിത് ശ്രുതി ശ്രൗതി ബ്രൂദേ ബ്രൂഥേ ബ്രൂതെ അഥർവനിഷ്ഠാവരിഷ്ഠ അത് അധർവവേദത്തിലെ വരിഷ്ഠ അധർവേദത്തിലെ മുണ്ടകോപനിഷത്തിലെ എന്താ സു മന്ത്രമാണത് ബ്രഹ്മൈവേദം വിശ്വം ബ്രഹ്മൈവേദം വിശ്വം എന്നുള്ളത് അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ട് ഈ വിവേക ചൂടാമ്പണിയെ കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഉപനിഷത്തൊക്കെ പഠിക്കാനായിട്ട് അല്ലേ അതിന് മുമ്പേ ഒരു ഉപനിഷത്തിനിങ്ങനെ ഒന്ന് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് പശ്ചാത് ബ്രഹ്മം പുരസ്താത് ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ത്രമുണ്ട് അതിൽ അതായത് എല്ലായിടത്തും ഏ അകവും പുറവും ഒക്കെ ബ്രഹ്മം എന്നുള്ള രീതിയിൽ അപ്പോൾ തസ്മാത് അതുകൊണ്ട് ഏതുകൊണ്ട് ഉപനിഷത്ത് പറഞ്ഞതുകൊണ്ട് എന്താ ഉപനിഷത്ത് പറയുക അതായത് ബ്രഹ്മവിദ്യയ്ക്ക് പ്രമാണം എന്നുള്ളത് ഉപനിഷത്താണ് ഏതുപോലെ അടുക്കളയിലെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അടുക്കളയിലുള്ളവരോട് ചോദിക്കണം അപ്പോൾ എങ്കിലും ആ കാര്യങ്ങൾ എവിടെയാണ് കൃത്യമായിട്ടൊക്കെ പറയാൻ പറ്റുകയുള്ളു അപ്പോൾ അതുപോലെ ബ്രഹ്മവിദ്യയ്ക്ക് പ്രമാണമായിട്ടുള്ളത് ഉപനിഷത്താണ് ഏതത് ബ്രഹ്മ മാത്രം ഹി വിശ്വം ന അധിഷ്ഠാനാത് ഭിന്നത ആരോപിതസ്യം ഏറ്റവും അവസാനത്തത് ഏറ്റവും അവസാനത്തെ ലൈൻ ന അധിഷ്ഠാനാത് അഭിന്നത ആരോപിത ആരോപിതസ്യ അധിഷ്ഠാനാത് ഭിന്നത നസ്ഥി അപ്പം ആരോപിതമായ ആരോപിതമായതിന് അധിഷ്ഠാനത്തിൽ നിന്നും ഭിന്നമായിട്ട് വേറൊന്നുമില്ല ആരോപിതമായിട്ടുള്ളതിന് അപ്പം അധിഷ്ഠാനത്തിൽ നിന്നും ഭിന്നമായിട്ട് വേറെ ഒരു ആരോപിതമായതിന് ഒരു നിലനിൽപ്പില്ല അപ്പോൾ കയറിൽ കണ്ട പാമ്പ് ആ പാമ്പിന് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല കയറില്ലാതെ ആ പാമ്പിന് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പൊന്നും ഇല്ല അതുപോലെ അധിഷ്ഠാനത്തിൽ നിന്നും ഭിന്നമായിട്ട് ആരോപിതമായി ഈ വിശ്വം അധിഷ്ഠാനത്തിൽ ആരോപിതമാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വിശ്വത്തിന് അധിഷ്ഠാനത്തിൽ നിന്ന് ഭിന്നമായിട്ട് സ്വതന്ത്രമായിട്ടൊരു നിലനിൽപ്പ് ഇല്ലയേ ഇല്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് ഈ കാണുന്നത് എല്ലാം ബ്രഹ്മൈവേദം വേദം വിശ്വം ീ ഏവവാണി ആര് പറഞ്ഞിരിക്കുന്നു ശ്രൗതി ശ്രുതിയുടെ വാക്കുകളാണ് അഥർവവേദത്തിലെ വേദത്തിലെ അധർവവേദത്തിൻ്റെ പാട്ടാണ് മുണ്ട ഗോപനിഷത്ത് അതിൽ പറഞ്ഞിട്ടുള്ളതാണിത് ഓക്കെ ഒന്നുകൂടി വായിക്കാം ബ്രഹ്മൈവേദം വിശ്വമിത്യവ വാണി ശ്രൗതി ഭ്രൂദേ श्रौतीभूते धर्वनिष्ठावनिष्ठा तस्मादेतद् ब्रह्ममात्रं हि विश्वं नाधिष्ठानाद्भिन्नदारोपि तस्य बाकिमनाोम् पूर्णमतः पूर्णमिदं पुर्ना पूर्णात् पूर्णमुदच्यते पुर्ना पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः वोम।